എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രകടനക്കുറ്റം ചുമതപ്പെട്ട പി പി ദേവിയുടെ അറസ്റ്റും പാർട്ടി നടപടിയും എല്ലാം വൈകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയാകുമെന്ന് വളരെ വ്യക്തമായി. ദിവ്യയെ സംരക്ഷിച്ച് പാർട്ടി അതിൻ്റെ ഫലം ഏറ്റുവാങ്ങാൻ പോകുകയാണെന്ന് സി പി എമ്മിൽ തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു. എന്നിട്ടും നേതൃത്വം ഒന്നും മിണ്ടുന്നില്ല. എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഏറെ സമയം കഴിഞ്ഞ് നീക്കിയെങ്കിലും അവർ ഇപ്പോഴും സംസ്ഥാനത്തെ പാഠ്യപദ്ധതി സമിതിയുടെ കോർ ഗ്രൂപ്പിൽ തുടരുകയാണ്. നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പാർട്ടിക്ക് ദിവ്യ നൽകിയ വിശദീകരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പാർട്ടി വിലയിരുത്തി കഴിഞ്ഞു. പക്ഷേ നടപടിയൊന്നുമില്ല. നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടും ഒന്നും ഇതുവരെ ഉണ്ടാകാത്തതും വിമർശനത്തിന് വഴിയായിട്ടുണ്ട്. വിവാദമായ പെട്രോൾ പമ്പ് ബിനാമി ഇടപാടാണെന്ന ആരോപണം നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ ഉന്നയിച്ചത് സി പി എമ്മിന് തിരിച്ചടിയാണ്. വിവാദം പ്രതിസന്ധിയിലാക്കിയ സമയത്ത് ദിവ്യ രാജ്യസന്നദ്ധത പ്രകടിപ്പിക്കാതിരുന്നതിലും നേതൃത്വത്തിന് കനത്ത അതൃപ്തിയുണ്ട്. പക്ഷേ ആരോട് പറയാനെന്നാണ് ചോദ്യം. വിഷയം കൈവിട്ടു പോകുകയും പാർട്ടി അത് വലിയ തോതിൽ പ്രയോഗത്തിലാക്കുകയും ചെയ്തിട്ടും ദിവ്യയുടെ ഭാഗത്തു നിന്നും രാജ്യസന്നദ്ധത ഉണ്ടായില്ല. ഒടുവിൽ അടിയന്തര ജില്ലാ സെക്രട്ടറി യോഗം ചേർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ദിവ്യയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെയാണ് കരിക്കുലം കമ്മിറ്റിയിൽ തുടരുന്ന ദിവ്യയെ നീക്കാൻ സർക്കാർ തീരുമാനമെടുക്കാത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയുടെ അടിസ്ഥാനത്തിലാണ് ദിവ്യയെ കമ്മിറ്റിയിൽ അംഗമാക്കിയത്. കോർ കമ്മിറ്റിയിൽ ജനപ്രതിനിധി വിഭാഗത്തിൽ നിന്നുള്ള രണ്ട് പേരിൽ മറ്റൊരാൾ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനാണ്. 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി വരികയാണ്. അവ പൂർത്തിയായ ശേഷം അംഗീകാരം നൽകേണ്ടത് കോർ കമ്മിറ്റിയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയതിനാൽ ഇനി കോർ കമ്മിറ്റിയിൽ തുടരാൻ ദിവ്യയ്ക്ക് അനുവാദവുമില്ല. രാജിവെക്കുകയോ സർക്കാർ നീക്കുകയോ വേണം. പൊതുവിദ്യാഭ്യാസത്തിലെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിപ്പിക്കുന്ന സുപ്രധാന സംവിധാനമാണ് സംസ്ഥാനത്തെ കരിക്കുലം കമ്മിറ്റി. 72 അംഗങ്ങളുള്ള കരിക്കുലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്ത്രി വി ശിവൻകുട്ടിയാണ്. വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് ഈ കമ്മിറ്റി. ദിവ്യയുടെ മൊഴിയെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്യാതെ ഇപ്പോഴും സർക്കാർ പദവികളിൽ ദിവ്യ തുടരുന്നുണ്ടെങ്കിലത് സർക്കാരിൻ്റെ കനത്ത സംരക്ഷണം തന്നെയാണ്.